ഗായകൻ ജാസി ഗിഫ്റ്റിനെ വേദിയിൽ വെച്ച് അപമാനിച്ചിരിക്കുന്നു. കയ്യിലെ മൈക്ക് പിടിച്ചു വാങ്ങിയാണ് ആ ഗായകനെ അവിടുത്തെ പ്രിൻസിപ്പൽ അപമാനിച്ചു വിട്ടത്. ഉദ്ഘാടകനായി എത്തിയ ജാസി ഗിഫ്റ്റിന് ഈ അപമാനമുണ്ടായത് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലാണ്. അദ്ദേഹം സ്റ്റേജിൽ നിന്ന് പാടുന്നതിനിടെ വേദിയിലേക്ക് കയറി വന്ന പ്രിൻസിപ്പൽ മൈക്ക് പിടിച്ചു വാങ്ങി തടയുകയായിരുന്നു. തുടർന്ന് ഗായകൻ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഒരു കലാകാരനെയും ഇങ്ങനെ അപമാനിക്കരുതെന്ന് ജാസി ഗിഫ്റ്റ് പിന്നീട് മാധ്യമങ്ങളോടായി പ്രതികരിച്ചു. വളരെ ശാന്തമായാണ് അദ്ദേഹം പ്രതികരിച്ചത്. ജാസി ഗിഫ്റ്റിന് മാത്രമേ അവിടെ പാടാനുള്ള അനുമതി ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവർക്ക് ഇല്ലായിരുന്നു എന്നാണ് ഈ പ്രിൻസിപ്പൾ പറയുന്നത്. അതേസമയം പ്രിൻസിപ്പലിനെതിരെ അവിടുത്തെ വിദ്യാർത്ഥികൾ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ജാസി ഗിഫ്റ്റിനെ അപമാനിച്ച് നാണം കെടുത്തിയ പ്രിൻസിപ്പൽ യേശുദാസോ ജയചന്ദ്രനോ എം ജി ശ്രീകുമാറോ പാടുന്ന ഗാനമേളയിൽ ഇങ്ങനെ കയറി മൈക്ക് പിടിച്ചു വാങ്ങുമായിരുന്നു. ഇനി വേണുഗോപാലോ മാർക്കോസോ മധുബാലകൃഷ്ണനോ അല്ലെങ്കിൽ ചിത്രയോ സുജാതയോ പാടുമ്പോൾ ഇങ്ങനെ ചെയ്യുമോ? ഇല്ല എന്ന് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരം. കൂടെ പാടാൻ വരുന്നവരെ അനുവദിക്കില്ലെങ്കിൽ അത് ആദ്യമേ പറയണം, അതാണ് മര്യാദ. മൈക്ക് പിടിച്ചു വാങ്ങാൻ അവർക്ക് തോന്നിയത് ജാസി ഗിഫ്റ്റല്ലേ ഇത്രയും ബഹുമാനം ഒക്കെ മതി എന്ന ചിന്തയാണ്. പ്രിവിലേജ് ഇല്ലാത്തവരോട് തോന്നുന്ന ഒരുതരം പുച്ഛമാണത്. മലയാള സിനിമ ജാസി ഗിഫ്റ്റിനോട് വർണ്ണവിവേചനം കാണിച്ചിട്ടുണ്ടെന്ന കാര്യം ഒരു അഭിമുഖത്തിൽ ജാസി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലജ്ജാവതി എന്ന ഗാനം കേരളത്തിൽ വൻ തരംഗമാണ് സൃഷ്ടിച്ചത്. പക്ഷേ പാരമ്പര്യവാദികൾക്ക് ആ പാട്ട് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. ശുദ്ധസംഗീതം മരിച്ചു അല്ലെങ്കിൽ ജാസി കൊന്നു എന്ന രീതിയിലാണ് പല വിമർശനങ്ങളും അക്കാലത്ത് വന്നിരുന്നത്. ഇക്കാലത്തും അവഹേളനങ്ങൾ കുറവല്ല. പ്ലേവേസ് ടിവിയുടെ സ്റ്റാർ മാജിക്കിൽ അത് കണ്ടിട്ടുണ്ട്. ജാസി ഗിഫ്റ്റിനെ അനുകരിക്കുന്ന തങ്കച്ചൻ വിതുര എന്നൊരാൾ കുറേ ചുമന്ന ലിപ്സ്റ്റിക് വാരി തേച്ചുകൊണ്ട് ചുണ്ടും പിളർത്തി പിടിച്ച് കോമാളിത്തരം കാണിച്ചിരുന്നു. പല പ്രഗത്ഭരും ഇത് കണ്ടുകൊണ്ട് ചിരിച്ചു മറിഞ്ഞിരുന്നു. ബോഡി ഷെയ്മിംഗ് എന്ന വൃത്തികേടാണ് അവർ കാണിച്ചത്. വലിയ ആളുകളെക്കുറിച്ച് അവർ അങ്ങനെയൊന്നും ചെയ്യുകയുമില്ല. അക്കാര്യത്തിലേക്ക് നല്ല ബോധ്യമുണ്ട് അവർക്ക്. എന്തായാലും ജാസിയോട് മര്യാദകേട് കാട്ടിയ പ്രിൻസിപ്പലിനെ കോളേജ് വിദ്യാർത്ഥികൾ കൂവുകയും ഉപരോധിക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായും ആ വരും തലമുറയുടെ കാലത്ത് ജാസിയെപ്പോലുള്ള ഗായകർ എല്ലാ വേദിയിലും തല ഉയർത്തിപ്പിടിച്ച് തന്നെ പാടും എന്ന കാര്യം ഉറപ്പാണ്. തീരെ ചെറുപ്പത്തിൽ തന്നെ ജാസിയുടെ മനസ്സിൽ പാശ്ചാത്യ സംഗീതമുണ്ടായിരുന്നു. ഫ്രെഡി മെർക്കുറി, റഗേ സംഗീതജ്ഞനായ ബോബ് മാർലി എന്നിവരുടെ സംഗീതത്തെ ആരാധിച്ച ആളായിരുന്നു ജാസി ഗിഫ്റ്റ്. ആ ചുവട് പിടിച്ച് മലയാള സിനിമയിൽ സംഗീതത്തിൻ്റെ പുതിയൊരു പാത തെളിച്ചവനാണ് ജാസി ഗിഫ്റ്റ്. ലജ്ജാവതി എന്ന ഗാനത്തിലൂടെ ജാസി ഉണ്ടാക്കിയ ഓളമൊന്നും ഈ നാട്ടിൽ വേറെ ഒരു പാട്ടുകാരും ഉണ്ടാക്കിയിട്ടില്ല. ജാസിയുടെ പേരിനൊപ്പം ഡോക്ടർ എന്ന വിശേഷണം കൂടിയുണ്ട്. ഫിലോസഫിയിൽ മാസ്റ്റർ ഡിഗ്രിയുള്ള ആളാണ് അദ്ദേഹം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതേ വിഷയത്തിൽ പി എച്ച് ഡിയും അദ്ദേഹം നേടിയിട്ടുണ്ട്. രൂപവും നിറവും ഒക്കെ നോക്കി ആളുകളെ വിലയിരുത്തുന്ന കാലം കഴിഞ്ഞുപോയിരിക്കുന്നു. പുത്തൻ തലമുറ വിവരദോഷിയായ ആ പ്രിൻസിപ്പലിനെതിരെ അവിടെ നടത്തിയ പ്രതിഷേധം തെളിയിക്കുന്നതും അതുതന്നെയാണ്.